നമസ്കാരം. തൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് മോഹിനിയാട്ടം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ക്ഷണിക്കുമെന്ന് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അറിയിച്ചു. പ്രതിഫലം നൽകിയാണ് അദ്ദേഹത്തെ പരിപാടിക്ക് വിളിക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപി വിവാദത്തിൽ കക്ഷി ചേരാനില്ലെന്നും അറിയിച്ചു. സർക്കാരിനെതിരായ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വിവാദങ്ങളെന്നും അദ്ദേഹം ആരോപിച്ചു. വേദി നൽകാമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് ആർ എൽ വി രാമകൃഷ്ണൻ നന്ദിയും അറിയിച്ചു. കറുത്ത നിറമുള്ള ആളുകൾ മോഹിനിയാട്ടം കളിക്കരുതെന്നും കാക്കയുടെ നിറമുള്ള നർത്തകനെ പെറ്റതള്ള പോലും സഹിക്കില്ലെന്നും നൃത്താധ്യാപിക സത്യഭാമ സമൂഹമാധ്യമത്തിലെ അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങൾ തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങളാണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നത്. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്ന് കാണിച്ച് രാമകൃഷ്ണൻ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ ഒട്ടേറെ പേർ സത്യഭാമയുടെ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. സംഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ അറിയിച്ചു. നേരത്തെ സത്യഭാമ കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ ആർ എൽ വി രാമകൃഷ്ണൻ അവിടെ പി എച്ച് ഡി ചെയ്യാൻ സമർപ്പിച്ച അപേക്ഷ നിരസിച്ചപ്പോൾ രാമകൃഷ്ണൻ പട്ടികജാതി കമ്മീഷനെ സമീപിച്ചിരുന്നു. പുറത്താക്കപ്പെടുമെന്ന ഉറപ്പായ സാഹചര്യത്തിൽ സത്യഭാമ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചു. തൊട്ടുപിന്നാലെ അവരെ പുറത്താക്കിയതായി കലാമണ്ഡലം അറിയിക്കുകയുമുണ്ടായി. ആർ എൽ വി രാമകൃഷ്ണനെ വംശീയ അധിക്ഷേപം നടത്തും വിധം കലാമണ്ഡലം സത്യഭാമ നടത്തിയ പരാമർശത്തിൽ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി ഇന്നലെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. ആർ എൽ വി രാമകൃഷ്ണന് ഡിവൈഎഫ്ഐ വേദിയൊരുക്കുമെന്നും പ്രത്യേക പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്നും സംഘടന അറിയിച്ചു. പ്രതിഷേധത്തിൽ മോഹിനിയാട്ടം നടത്തുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. സത്യഭാമയെ പോലുള്ള വിഷജീവികളെ പ്രതിരോധിക്കണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും പ്രതികരിച്ചു. ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിനിടെയാണ് സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിക്കും വിധം സംസാരിച്ചത്. ആർ എൽ വി രാമകൃഷ്ണൻ കാക്കയെപ്പോലെ കറുത്തയാളാണെന്നും മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിമാരാണ്, പുരുഷന്മാരാണ് കളിക്കുന്നതെങ്കിൽ അത്രയും സൗന്ദര്യമുള്ളവരായിരിക്കണം, ഒരു പുരുഷൻ കാല് കവച്ച് വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്നാൽ അത് അരോചകമാണ്, ഇവനെ കണ്ടാൽ ദൈവമോ പെറ്റതള്ളയോ പോലും സഹിക്കില്ല എന്ന് തുടങ്ങി വംശീയ അധിക്ഷേപമായി കണക്കാക്കാവുന്ന പലതും കലാമണ്ഡലം സത്യഭാമ യൂട്യൂബ് ചാനൽ അഭിമുഖത്തിനിടെ പറഞ്ഞു. എന്നാൽ വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചതോടെ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. മന്ത്രിമാരും കലാകാരന്മാരും എഴുത്തുകാരും മനുഷ്യാവകാശ പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. കലാമണ്ഡലം സത്യഭാമ നടത്തിയ പരാമർശത്തിൽ രാമകൃഷ്ണന് പരസ്യ പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിരുന്നു. സമൂഹമാധ്യമത്തിലൂടെയാണ് കലാഭവൻ മണിയും രാമകൃഷ്ണനും ഒന്നിച്ചുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിന്തുണ അറിയിച്ചത്. നിറമല്ല, കലയാണ് പ്രധാനം. മനുഷ്യത്വവും മാനവികതയും കൂടി ചേരുന്നതാണ് കല. നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഒരാൾ അധിക്ഷേപിക്കപ്പെടുമ്പോൾ കലയും സംസ്കാരവും മരിക്കുന്നു എന്നുമാണ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. നേരത്തെ കലാമണ്ഡലം സത്യഭാമയെ ആർ എസ് എസ് അനുഭാവി ആക്കി തീർക്കാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നു. ചില സൈബർ സഖാക്കൾ അത്തരത്തിൽ പ്രചരണവും നടത്തിയിരുന്നു. ആർ എസ് എസിൻ്റെ ജിഹ്വയായ കേസരി എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതാറുണ്ടെന്ന സത്യഭാമയുടെ അധിക യോഗ്യത എന്നാണ് ഇടത് സഹയാത്രികയായ അധ്യാപിക ദീപ നിശാന്ത് സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന ഹാഷ്ടാഗ് പ്രചരണം പോലെ ഒരു ക്യാമ്പയിനാണ് ഈ വിഷയത്തിൽ സി പി എം ലക്ഷ്യമിട്ടത്. പക്ഷേ തിരുവനന്തപുരം സ്വദേശിയായ കലാമണ്ഡലം സത്യഭാമ ഇടത് സഹയാത്രികയാണെന്നാണ് അവരെ അറിയാവുന്നവർ പറയുന്നത്. 2018 പിണറായി വിജയൻ സർക്കാരാണ് അവരെ കലാമണ്ഡലം ഭരണസമിതിയിൽ അംഗമാക്കിയത്. സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിലങ്ക നൃത്തോത്സവത്തിൻ്റെ ഉദ്ഘാടകരിൽ ഒരാൾ സത്യഭാമയായിരുന്നു. ജി എസ് പ്രദീപാണ് സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരൻ. മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അദ്ദേഹം വരാതിരുന്നതിനാൽ നിലവിളക്ക് തെളിയിച്ചതും കലാമണ്ഡലം സത്യഭാമയാണ്. എന്നാൽ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ എന്ന ലെജൻഡ് ഇവരല്ല എന്ന വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നു. ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ്റെ ഭാര്യയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്നു. കലാമണ്ഡലം ക്ഷേമാവതി, കലാമണ്ഡലം സരസ്വതി, കലാമണ്ഡലം ലീലാമ തുടങ്ങിയ പ്രശസ്ത നർത്തകിമാർ ആ സത്യഭാമയുടെ ശിഷ്യകളാണ്. അതുപോലും മനസ്സിലാക്കാതെ ചിലർ കുപ്രചരണം നടത്തിയതും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു.